ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബൈബിളിലെ ദൈവവിശ്വാസത്തിനെതിരായി പൊതുവെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല വിശ്വാസികളെ കുഴപ്പിക്കുകയും സംശയത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും ആ ചോദ്യങ്ങളുടെ ഉത്തരം എത്രാമത്തെ ടൈമിലാണ് ആരംഭിക്കുന്നതെന്നും നമുക്ക് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുവാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഏത് ചോദ്യത്തിന് ഉത്തരമാണോ വേണ്ടത് ആ ചോദ്യം സെലക്ട് ചെയ്ത് ആ ടൈമിലോട്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം മാത്രം കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സൗകര്യമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായ ചില ചോദ്യങ്ങൾ, അതായത് ബൈബിളിലെ ദൈവവിശ്വാസത്തിനെതിരായി ഉന്നയിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാകട്ടെ അവിശ്വാസികളാകട്ടെ, ഇനി വിശ്വാസികൾ തന്നെ പല വിഭാഗങ്ങളുണ്ട്, അവരാകട്ടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ബൈബിളിലെ ദൈവവിശ്വാസം ഏകദൈവ വിശ്വാസമാണോ ബഹുദൈവ വിശ്വാസമാണോ? നമുക്കറിയാം ഏകദൈവ വിശ്വാസം ഫോളോ ചെയ്യുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ചില മതങ്ങളാണ് ക്രൈസ്തവ മതം, ഇസ്ലാം മതം, യഹൂദ മതം. എന്നാൽ പലപ്പോഴും ഇസ്ലാം സഹോദര മുസ്ലിം സഹോദരങ്ങൾ ബൈബിളിലെ ദൈവവിശ്വാസം ബഹുദൈവ വിശ്വാസമാണ് എന്ന് പറയാറുണ്ട്. മറ്റു ചിലരും ആ രീതിയിൽ സംസാരിക്കാറുണ്ട്. നമ്മൾ അതിന് വ്യക്തമായ ഉത്തരമാണ് ഇതിനകത്ത് നോക്കുന്നത്. അതിന് പറയട്ടെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുമ്പോൾ വ്യക്തമായി ബൈബിളിൽ നിന്ന് വാക്യം കാണിച്ച് എൻ്റെതായ വ്യാഖ്യാനം കൊടുക്കാതെ, അതായത് മാനുഷികമായ ഒരു വ്യാഖ്യാനം കൊടുക്കാതെ ബൈബിളിൽ എപ്രകാരം പറഞ്ഞിരിക്കുന്നു അപ്രകാരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുകയും അത് വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാവുകയും മറ്റ് മാനുഷിക വ്യാഖ്യാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉത്തരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ബൈബിളിലെ ദൈവവിശ്വാസം ഏകദൈവ വിശ്വാസമാണ് ബഹുദൈവ വിശ്വാസമാണ്? ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 6:4 ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാക്കുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പോൾ ഇസ്രായേലിലെ ദൈവം യഹോവയാണ്, യഹോവ ഏകൻ തന്നെയാണ് എന്ന് ആവർത്തന പുസ്തകം 6:4 പറഞ്ഞിരിക്കുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സമാനമായൊരു വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കാം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8 അതിൻ്റെ 6 പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ഇത്രയും ഈ കാണാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ബൈബിളിലെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഏക ദൈവ വിശ്വാസം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം, ക്രൈസ്തവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം ഉൾക്കൊണ്ടിരിക്കുന്ന അനേക വിഭാഗങ്ങളിൽ നിലകൊള്ളുന്ന പ്രസിദ്ധമായ ചില ദൈവിക കാഴ്ചപ്പാടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടുകൾ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നും കൂടെ വിശദീകരിക്കുകയാണ്. ഞങ്ങൾക്ക് ബൈബിൾ വാക്യം എടുത്ത് വിശദീകരിക്കുന്നില്ല, കാഴ്ചപ്പാട് മാത്രം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്ന് ഏറ്റവും കൂടുതൽ സ്വഭാവഭാഗങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഫോളോ ചെയ്യുന്നതും ത്രിയേക ദൈവവിശ്വാസമാണ്. ത്രിയേക ദൈവവിശ്വാസം. ഇനി ആ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിയേക ദൈവവിശ്വാസം എന്നുള്ള കാര്യം പലരും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് എന്നത് വിശ്വാസികൾക്ക് സംശയം ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ അത് എന്താണ് ത്രിയേക ദൈവവിശ്വാസം? ഞാൻ ബൈബിൾ വാക്യം ഇപ്പോൾ എടുക്കുന്നില്ല, ഞാൻ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആ ഐഡിയ മാത്രം അല്ലെങ്കിൽ ഐഡിയോളജി മാത്രം പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവ് എന്ന ദൈവമുണ്ട്, പുത്രൻ എന്ന ദൈവം പിതാവിൽ നിന്ന് വ്യത്യസ്തനും അപ്പോൾ തന്നെ പിതാവിനോട് ഈക്വലുമാണ്, സമതുല്യരാണ്. ദൈവമുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന ദൈവമുണ്ട്, പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും വ്യത്യസ്തനായിരിക്കുമ്പോൾ തന്നെ കോ ഈക്വലാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഈ നിലവാരത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്,
ഐക്യത്തിൽ ഒന്നായി നിലകൊള്ളുന്നു. അതാണ് ത്രിഏകദൈവ വിശ്വാസം. ഇനി മറ്റൊരു വിശ്വാസം വണ്ണസ് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന് അവർ പൊതുവെ പറയുന്നു. അവർ പറയുന്ന ആശയം ആ സഭകളെ പൊതുവെ യു പി എസ് സി ചർച്ച എന്ന് പറയാമെങ്കിലും യേശുനാമക്കാർ എന്നാണ് അവർ പൊതുവെ അറിയപ്പെടുന്നത്. അവരെ ത്രിയേകദൈവ വിശ്വാസം മിക്കവാറും എല്ലാ സഭകൾക്കും ഉണ്ട്. പെന്തക്കോസ് സഭകളായാലും സി എസ് ഐ സഭകളായാലും കാത്തോലിക്ക സഭകളായാലും മിക്കവാറും എല്ലാ സഭ ഇനി സ്വതന്ത്രമായി നിൽക്കുന്ന സഭകളായാലും മിക്കവാറും ഒരു 90% സഭകളും അല്ലെങ്കിൽ 95% സഭകളും ലോകത്ത് മുഴുവനായിട്ട് എടുത്താൽ തന്നെ നമുക്ക് ത്രിയേകദൈവ വിശ്വാസത്തിലാണ് അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ത്രിയേകദൈവ വിശ്വാസികളാണ് ഉള്ളത്. രണ്ടാമത്തത് യേശുനാമക്കാർ. യേശുനാമക്കാരുടെ വിശ്വാസം പിതാവായ ദൈവമാണ് പുത്രനായിട്ട് മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിലായിരിക്കുമ്പോൾ തന്നെ ആ പിതാവായ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വെളിപ്പെട്ടു. ആ പുത്രനാണ് കാൽവരിക്രൂശിൽ മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും പിന്നീട് പരിശുദ്ധാത്മാവ് എന്ന രൂപത്തെ അല്ലെ പരിശുദ്ധാത്മാവായിട്ട് മനുഷ്യന്റെ അടുക്കലേക്ക് വരികയും ചെയ്തത്. അതായത് അവരെ സംബന്ധിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വ്യത്യസ്ത വ്യക്തികൾ അല്ല. പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വന്നത്, പുത്രൻ തന്നെയാണ് പിന്നീട് പരിശുദ്ധാത്മാവായിട്ട് വന്നത്. അപ്പോൾ ഈ കാര്യം നമ്മളിനി പരിശോധിക്കും. ഇതിലേതാണ് ശരി, ഇതിൽ ഏതൊക്കെയാണ് വാക്യങ്ങളുള്ളത്, ബൈബിൾ പരമായി ഏതാണ് ശരി എന്ന് നമ്മൾ പരിശോധിക്കും. ഇനി മൂന്നാമത്തത് യഹോവ മാത്രം ദൈവമെന്ന് വിശ്വസിക്കുന്നു. അവരെ പൊതുവെ യഹോവ സാക്ഷികൾ എന്ന് വിളിക്കുന്നു. യഹോവ സാക്ഷികൾ എന്ന് വിളിക്കുമ്പോൾ തന്നെ യഹോവ സാക്ഷികളിൽ പെടാത്ത പലരും ഇപ്പം മലയാള നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവരുടെ വ്യക്തിപരമായ ഉപദേശങ്ങൾ മറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നൊരു കാര്യം പിതാവ് മാത്രം ദൈവം, യഹോവ മാത്രം ദൈവം എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അതായത് യേശുക്രിസ്തു ദൈവമല്ല, മനുഷ്യൻ മാത്രം അല്ലെങ്കിൽ ഒരു ദൂതൻ മാത്രം, ദൈവിക അരുളപ്പാട് കേട്ടിട്ടുള്ളവരെ ദേവന്മാർ എന്നൊരു വിളിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുള്ളതുകൊണ്ട് ആ നിലവാരത്തിൽ ദേവൻ മാത്രം അല്ലെങ്കിൽ എന്താ പറയണ്ടേ, പിതാവായ ദൈവവുമായിട്ട് സമതുല്യനല്ലാത്ത ദൈവമല്ലാത്ത ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്നുള്ളത്. യഹോവ മാത്രമാണ് അവരെ സംബന്ധിച്ച് ദൈവം. അത് നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. യേശു ക്രിസ്തു ദൈവമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ ആ ഉപദേശം ശരിയാണോ തെറ്റാണോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തു വരുന്നത് ക്രിസ്തോ ഡെഫൻസ്. ക്രിസ്തോ ഡെഫൻസും പറഞ്ഞ കാര്യം യഹോവ യഹോവയാണ് ഏകദൈവം, യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണ്. മറിയയുടെ വയറ്റിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു പിതാവിനോടൊപ്പം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. പിന്നെ വരുന്നത് ബ്രഹ്മ ഫോളോവേഴ്സ്. ബ്രഹ്മ ഫോളോവേഴ്സും ഇതേ കൺസെപ്റ്റാണ്, യേശുനാമക്കാരുടെ കൺസെപ്റ്റാണ്, പിതാവാണ് പുത്രനായിട്ട് വന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം ഇതാണ് വ്യത്യസ്ത ദൈവിക കാഴ്ചപ്പാടുകൾ ക്രൈസ്തവ ഗോളത്തിൽ നിലകൊള്ളുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ ചോദ്യം വളരെ സുപ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. പൊതുവെ ഇസ്ലാം സഹോദരങ്ങൾ ശക്തമായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അവർക്കത് ഉന്നയിച്ചേ സാധിക്കത്തുള്ളൂ, കാരണം എങ്കിൽ മാത്രമേ അവരുടെ വിശ്വാസത്തിന് നിലനിൽപ്പുള്ളൂ. ആ ചോദ്യം ഇതാണ്, യേശു ക്രിസ്തു ദൈവമാണോ എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? യേശു ക്രിസ്തു താൻ തന്നെ ദൈവമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്, യേശു ക്രിസ്തു താൻ തന്നെ, യേശു ക്രിസ്തു തന്നെ ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അല്ലപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നതിൻ്റെ ഒരു യുക്തി എന്ന് വെച്ചാൽ പിതാവ് മാത്രം ദൈവമാണ് എന്ന് തെളിയിക്കാനായിട്ടാണ്. മറ്റൊരു വ്യക്തി ചിലരുടെ തെറ്റിദ്ധാരണ പൗലോസാണ് യേശുക്രിസ്തുവിനെ ദൈവമാക്കിയത് എന്നുള്ളൊരു ചിന്ത ആളുകളുടെ ഉള്ളിലുണ്ട്. യേശുക്രിസ്തു താൻ തന്നെ ദൈവമെന്ന് പറഞ്ഞിട്ടില്ല, പൗലോസ് തൻ്റെ ആശയം കൊണ്ടുവന്ന് ക്രൈസ്തവ കോളത്തിൽ തിരികെ കേട്ടുകയും അങ്ങനെ യേശുക്രിസ്തുവിനെ ദൈവമാക്കുകയും ചെയ്തതാണ് എന്നാണ് ചില ഇസ്ലാം സഹോദരങ്ങളെങ്കിലും വാദിക്കുന്നത്. ഞാൻ അങ്ങനെ പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വസ്തുതയാണ് നമ്മൾ പരിശോധിക്കുന്നത്. യേശു ക്രിസ്തു താൻ തന്നെ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 1:5-6, 7-8 വാക്യം. ഈ 4 വാക്യത്തിൽ 8-ത്തെ വാക്യമാണ് ഏറ്റവും പ്രാധാന്യം. ഞാൻ 5 മുതൽ വായിക്കുന്നത്, അത് ആരാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. 6-ത്തെ വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതമാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം ബലവും ആമീൻ.
ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വെളിപ്പാട് 1:8 യേശുക്രിസ്തു താൻ തന്നെ പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു താൻ തന്നെ ദൈവമാണെന്ന് വെറുതെ സർവശക്തിയുള്ള ദൈവമാണെന്ന് വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഈ കാര്യം യേശുക്രിസ്തു പറഞ്ഞതല്ല എന്ന് ചിലർ പറയാറുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. യഹോവ സാക്ഷികളൊക്കെ പറയുന്നത് ഇത് യേശുക്രിസ്തു അല്ല പറഞ്ഞത്, പിതാവായ ദൈവമാണ് പറഞ്ഞതെന്നാണ്. നമ്മൾ ആ വാക്യം ഒന്നുകൂടി പരിശോധിക്കാം. ഞാൻ വായിച്ചതാണ് വെളിപ്പാട് പുസ്തകം 1:8 വാക്യമാണ്. നമുക്ക് ഞാൻ എൻ്റെ 1:17-18 വാക്യങ്ങൾ ഒന്ന് നോക്കാം. അവനെ കണ്ടിട്ട് ആരെ കണ്ടിട്ട് യേശുക്രിസ്തുവിനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കലുകളും. അത് യേശുക്രിസ്തുവാണെന്ന് മുകളിലത്തെ വാക്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഞാൻ ഇനി കൊണ്ട് ആർത്തിക്കേണ്ട ആഗ്രഹമില്ല. സംശയമുള്ളവർ ആ ഭാഗം വായിച്ചു നോക്കുക. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. വെളിപ്പാട് 1:8 എന്താ പറഞ്ഞത്? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ആൽഫ ഒമേഗ എന്ന് പറയുമ്പോൾ എന്താ? മാത്സ് പഠിക്കുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാം, ഗ്രീക്കിലെ ആദ്യത്തെയും അവസാനത്തെ ലെറ്ററാണ്. ആദ്യനും അന്ത്യനും, ആരംഭവും അവസാനവും എന്ന ആശയത്തിലാണ് ആൽഫയും ഒമേഗയും എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. 18 വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഇന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു. യഹോവ മരിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, പിതാവായ ദൈവത്തെ യഹോവ എന്ന് വിളിക്കുന്ന യഹോവ സാക്ഷികൾ മനസ്സിലാക്കേണ്ടത് യഹോവ എന്ത് ചെയ്തിട്ടില്ല? പിതാവായ ദൈവം മരിച്ചിട്ടില്ല. പുത്രനായ യേശുക്രിസ്തുവാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിൽ കടന്നു വന്ന് ആ മനുഷ്യ ശരീരത്തിൽ മരണം കൈവരിച്ചത്. വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. പിതാവാണ് യേശുക്രിസ്തുവാണ്. അപ്പൊ ഇനി ആവശ്യത്തിൽ സംശയം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത് യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് അപ്പോസ്തലന്മാർ ഈ വിഷയത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഏറ്റവും കൂടുതൽ ആധികാരികമായി പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനേക്കാളും യോഹന്നാൻ അപ്പോസ്തലനാണ്. യോഹന്നാന്റെ സുവിശേഷം മനസ്സിലാക്കി വായിക്കുന്ന ആർക്കും ത്രിയേക ദൈവവിശ്വാസം എന്താണ് വ്യക്തമായി മനസ്സിലാവും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, അവരുടെ റിലേഷൻ, അവരുടെ ഐക്യത, സകല കാര്യങ്ങളും വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല വാക്യങ്ങളും 90% വാക്യങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നായിരിക്കും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാന്റെ 1:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തു തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അപ്പം യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1 വളരെ ആധികാരികമായി പറയുന്നത് ആ കാര്യമാണ്. നമുക്ക് ആ ഭാഗം അറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു. 1:1 തൊട്ട് നാം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പലപ്പോഴും നമ്മൾ മലയാളം ബൈബിളിൽ മലയാളം സത്യവേദ പുസ്തകത്തിൽ കാണപ്പെടാത്ത അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നിമിത്തം ആ എക്സാ ട്രാൻസ്ലേഷൻ വരാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ POC ബൈബിളിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പ് അതുകൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യത്തിലേക്ക് വരുമ്പോൾ POC ബൈബിളിൽ നിന്നാണ് ഞാൻ ഈ കാര്യം വായിക്കുന്നത്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. 18 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ POC ബൈബിളിൽ വ്യക്തമായിട്ട് പുത്രൻ ദൈവം തന്നെയാണ് എന്ന് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് അനേക വാക്യങ്ങളുണ്ട്.
എബ്രായർ 1:8 പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ കാണാൻ സാധിക്കുന്നു. പൗലോസ് എഴുതിയ തീത്തോസിന്റെ ലേഖനത്തിൽ 2:18 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രതിഷ്ഠയ്ക്കായിട്ടും എന്ന് കാണാൻ സാധിക്കുന്നു. പൗലോസ് എഴുതിയ റോമറിന്റെ ലേഖനം 9:5 ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതേ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് കാണാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:28 തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ഇനി ഇങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് അനേക വാക്യങ്ങൾ കാണാനായി സാധിക്കുന്നു. ഇതേപോലെ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ വീരനാം ദൈവമെന്ന് ഇമ്മാനുവൽ വീരനാം ദൈവം ഈ നിലവാരത്തിലൊക്കെ യേശുക്രിസ്തുവിനെ വിളിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ കേൾക്കുന്ന പേജിലേക്ക് കടന്നുവന്ന ഈ വിഷയത്തിൽ വിശദമായ ഒരു പോസ്റ്റ് എഴുതിയിട്ടെന്ന് കാണാൻ സാധിക്കും. വളരെയധികം വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണോ എന്ന ചോദ്യത്തിന് ഇനി ആർക്കും സംശയം ഉണ്ടാവരുത്. ആരും ഓരോരോ വ്യാജ ഉപദേശങ്ങളാൽ, വ്യാജന്മാരുടെ ഉപദേശങ്ങളാൽ വീണു പോകുവാനും ഇടയാകരുത്. വ്യക്തമായിട്ട് ബൈബിള് യേശു കർത്താവ് തൻ ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാർ ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ വായിച്ച ഭാഗം എബ്രായർക്ക് എഴുതിയ 1:8 ഒരു പഴയ ദൈവ പ്രവചനമാണ്. പുത്രനോടോ ദൈവമേ, ഇതിപ്പോ അത് ആരാ പറയുന്നേ? പിതാവ് പറയുകയാണ്. ഇപ്പൊ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിനപ്പം തെളിവ് നമുക്ക് വേണ്ടിയതില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യവും നേരത്തെ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. യേശുക്രിസ്തു ദൈവമാണ് എങ്കിൽ തന്നോട് പ്രാർത്ഥിക്കണം, തന്നെ ആരാധിക്കണമെന്ന് കർത്താവ് എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ദൈവമാണ്, എന്നോട് പ്രാർത്ഥിക്കൂ. ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കൂ എന്ന് യേശുക്രിസ്തു ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം പൊതുവെ ചില ആളുകൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യം യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:ത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലെ 13-14 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. 14-ാമത്തെ വാക്യം: നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. അപ്പോൾ വ്യക്തമായിട്ട് തന്നോട് അപേക്ഷിച്ചാൽ ഉത്തരം തരും, അത് നൽകിത്തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യത്തിന്റെ 2-ാമത്തെ ഭാഗം: പുത്രനെ ആരാധിക്കണം എന്ന് പറയുന്നുണ്ടോ? നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ സ്വർഗത്തിലെ ദൂതന്മാർ ആരാധിക്കുന്നൊരു കാര്യം കാണാൻ സാധിക്കും. നമുക്ക് ആ ഭാഗം വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം 11-ാം തൊട്ട് വായിക്കുവാണ്: പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അർക്കപ്പെട്ട കുഞ്ഞാട്, അതായത് കർത്താവ് യേശുക്രിസ്തു എന്തൊക്കെ ലഭിക്കാൻ യോഗ്യനാണെന്നാണ് പറയുന്നത്. വ്യക്തമായി അവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ധനവും ശക്തിയും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും. മസാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്, സ്തോത്രം പറയാറുണ്ട്, ദൈവത്തിന് മഹത്വം അർപ്പിക്കാറുണ്ട്, ദൈവത്തെ ബഹുമാനിക്കാറുണ്ട്. സെയിം കാര്യങ്ങൾ പുത്രനെ ചെയ്യണം, പുത്രനെ ആരാധിക്കണം എന്ന് പറയുകയല്ല, അവർ ആരാധിക്കുകയാണ്. ആരാ? മനുഷ്യരല്ല, ദൂതന്മാർ. അവരുടെ എണ്ണം പറയുന്നു 10,000,000, 10,000, 1,000, 1,000 ആകും. ഇനി ദൂതന്മാർ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അടുത്ത വാക്യം, ഇത് ഭാവികാലത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലും 13-ാമത്തെ വാക്യമാണ്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും. ദൂതന്മാർ മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും
സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും, സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നു, കുഞ്ഞാടിനും പുത്രനായ യേശുക്രിസ്തു സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇത്ര വ്യക്തമായിട്ട് ദൂതന്മാർ മാത്രമല്ല സകല പ്രപഞ്ചവും യേശുക്രിസ്തുവിനെ പിതാവിനെ നമസ്കരിക്കും ആരാധിക്കുന്ന കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, കർത്തന്നി കർത്തന്നി മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എന്ന് പാട്ട് പാടാറുണ്ട്. ശരിക്കും ആ പാട്ടൊക്കെ ഈ വാക്യത്തിൻ്റെ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന് ആ കാര്യങ്ങൾ കൂടെ കാണാൻ സാധിക്കരുത്. ഓക്കെ, അപ്പോൾ ദൈവത്തെ കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബൈബിൾ അടിസ്ഥാനത്തിൽ നാം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനീ പറയുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ വിഷയത്തിൽ നാം ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു ഭാഗം കാണാൻ ഞങ്ങളെ കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കൺഫ്യൂസ് ആകാതിരിക്കാൻ അതൊരു സെപ്പറേറ്റ് ചോദ്യമായിട്ട് അടുത്തത് വരുന്നുണ്ട്, നിങ്ങൾ അതുകൂടെ കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷം 14:23, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ മിക്കവാറും എടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ചില വാക്യങ്ങൾ മാത്രം ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ പിതാവിനോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണമെന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു വാക്യം കൂടെ നോക്കാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതേ ആശയം വീണ്ടും കാണാൻ സാധിക്കുന്നു. 15-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവരെന്തി നിങ്ങൾക്ക് തരുമെന്ന് വ്യക്തമായി കർത്താവ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവായ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇനി പൗലോസ് അതിനെ കുറച്ചും കൂടി ആഴമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 14:14 വാക്യമാണ്. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഈ ബ്രദർ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ലായിരിക്കും, പക്ഷേ യാഥാർത്ഥ്യം അതാണല്ലോ. അതുകൊണ്ട് അതുകൂടെ പറയുന്നത് ശ്രദ്ധിക്കണം. 1 കൊരിന്ത്യർ 14:13 അതുകൊണ്ട് അന്യഭാഷയെ സംസാരിക്കുമെന്ന് വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. എന്നുവെച്ചാൽ പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ക്രമമാണ് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കിനി അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് നമ്മൾ അത് നേടിയെടുക്കണം, അല്ലെങ്കിൽ ആ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി വാഞ്ചിക്കണം, ആഗ്രഹിക്കണം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ, ഇവിടെയാണ് ത്രിയേക ദൈവ വിശ്വാസം വെളിപ്പെട്ട് വരുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ആ ട്രിനിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാമോ എന്നതിന് ഞാൻ വാക്യം കാണിച്ചിരുന്നു. അപ്പോൾ അതും ഇതും എങ്ങനെയാണ് ചേർന്ന് വരുന്നത്? അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഇങ്ങനെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ലേ? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. അപ്പോസ്തലന്മാർ ഞാൻ ഈ പറഞ്ഞ പ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി ഇതൊക്കെ കടന്നു വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ആദിമ സഭയിൽ ഒരു പ്രാർത്ഥന കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമല്ല, നമ്മൾ പൗലോസിൻ്റെ ഓരോ പ്രാർത്ഥന എടുത്ത് പരിശോധിച്ചാലും പൗലോസിൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്താണ്. ആ പ്രാർത്ഥനയിൽ പുത്രനായ കർത്താവിനെ പറയുകയും അത് പരിശുദ്ധാത്മാവിലാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണത്. ഞാനെങ്കിലും ആ കാര്യങ്ങൾ എടുക്കാതെ അത് കുറച്ചുകൂടി കട്ടിയായ ഭാഗമാണ്.
എല്ലാവർക്കും ലളിതമായി മനസ്സിലാവുന്ന ഭാഗം മാത്രം എടുക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, കേൾക്കുന്നവർ അത് വായിച്ചു നോക്കുക. 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായി അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവിടെ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയാണ് കാണാൻ സാധിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുന്ന വിഷയം ഈ യഹൂദന്മാർ ഇവരെ ഉപദ്രവിച്ചപ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കാര്യമാണ്. ഇവരടിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശേഷം നടന്നു, ഒരു മനുഷ്യനുള്ള സൗഖ്യം, ആ കാര്യങ്ങൾക്ക് നടന്ന ശേഷം ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കാര്യമാണ്. വായിച്ചു നോക്കാം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചു കൂടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആരുടെ പ്രാർത്ഥിക്കുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ എൻ്റെ പരിശുദ്ധ ദാസനായ യേശു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുവിനെ അവിടെ കുറച്ച് പറയുകയല്ല, അവർ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ സാറാഫുകൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്. പരിശുദ്ധൻ എന്ന പദം ദൈവത്തിനുള്ള പദമാണ്. അതേ പദം യേശുക്രിസ്തു കൊടുത്തിരിക്കുക, പരിശുദ്ധദാസനായ യേശു. അപ്പോൾ അവർ പിതാവായ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ 31-ാമത്തെ വാക്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. ഇവിടെ ട്രിനിറ്റി വ്യക്തമായി വെളിപ്പെടുകയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ഇതാണ് ബൈബിളിലെ പ്രാർത്ഥന ക്രമം എന്നുള്ളത്. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ കർത്താവ് പഠിപ്പിച്ചത്. എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞു, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കാൻ പറഞ്ഞു. ഇനി ഇവിടെ ഒരു സംശയമുണ്ടാവാം. നേരത്തെ ചോദ്യത്തിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന വാക്യം ഞാൻ കാണിച്ചു. ഇവിടെ പറഞ്ഞു പിതാവിനോട് പ്രാർത്ഥിക്കണം. ഇത് രണ്ടും എങ്ങനെയാണ് യുക്തിപരമായി യോജിക്കുന്നത്? ഇതാണ് അടുത്ത ചോദ്യം. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിതാവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ബൈബിളിലെ ഒരു പ്രമാണമെങ്കിലും യേശുവിനോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് യുക്തിപരമായി യോജിക്കുന്നത്? ഞാൻ ആ ഒരു സംശയം മാറ്റാനായിട്ട് ചില വാക്യങ്ങൾ മുമ്പിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങൾ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അടുത്ത് ശ്രദ്ധിക്കണം, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം പിതാവിനുള്ളത് സകലതമാർക്കുള്ളതാണ്, പുത്രനുള്ളതാണ്. പുത്രനുള്ളതിൽ നിന്ന് എടുത്താണ് പരിശുദ്ധാത്മാവ് അറിയിച്ചു തരുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് അറിയിച്ചു തരുന്നത്. ഇതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തെ പറ്റിയൊക്കെ ഒരു നമ്മൾ ആഴമായി പഠിച്ചാൽ ബൈബിളിലെ യഥാർത്ഥ ദൈവവിശ്വാസം യേശുനാമക്കാരുടെ വിശ്വാസമോ യഹോവാസാക്ഷികളുടെ വിശ്വാസമോ അല്ല, അത് ത്രിയേക ദൈവവിശ്വാസമാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം പറഞ്ഞ അത്ര ആശയം മനസ്സിലാക്കുക. പിതാവിനുള്ളതൊക്കെ ആർക്കുള്ളതാണ്? പുത്രനുള്ളതാണ്. പുത്രനുള്ളത് പരിശുദ്ധാത്മാവ്, പുത്രനുള്ളതിൽ നിന്നെടുത്താണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അടുത്ത വാക്യം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാം വാക്യം, എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതും ആകുന്നു, ഞാൻ അവരെ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 17:10 പറഞ്ഞത് എൻ്റേത് എല്ലാം നിൻ്റേത്, നിൻ്റേത് എൻ്റേതുമാകുന്നു. ഇതാണ് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം. ശ്രദ്ധിക്കണം, പിതാവും പുത്രനുള്ള ബന്ധം ഇതാണ്. പിതാവിൻ്റെ സകലതും പുത്രൻ്റെതാണ്, പുത്രൻ്റെ സകലതും പിതാവിൻ്റേതുമാണ്. ഒരു ഐക്യത്തിൽ ഒന്നാണ്. ഞാൻ ആ വിഷയം പിന്നെ വിശദമാക്കും. അതുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചാലും പുത്രനോട് പ്രാർത്ഥിച്ചാലും ഐക്യത്തിൽ ഒന്നായി നിലകൊള്ളുന്ന ഏകസത്യ ദൈവമായതുകൊണ്ട് പിതാവിനും പുത്രനും ഉത്തരം തരുവാനായിട്ട് കഴിയും. അവിടെ എന്താണ്, വ്യക്തികൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. കാരണം അവർ ഐക്യത്തിൽ ഒന്നാണ്. പിതാവിൻ്റെ സകലതും പുത്രൻ്റെതാണ്,
പുത്രൻ്റെ പിതാവിൻ്റെതുമാണ്. പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളതാണ്, പുത്രനുള്ളതിനടുത്താണ് പരിശുദ്ധാത്മാവ് അറിയിച്ചു തരുന്നത്. ഒരു വാക്യം കൂടി, 16:26-27 വാക്യങ്ങൾ. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതായത് നമ്മൾ കർത്താവ് യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കർത്താവ് പിതാവിനോട് സംസാരിച്ചില്ല എങ്കിൽ പോലും പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഉത്തരം തരുമെന്നാണ് പറയുന്നത്. ഇതാണ് ആ ഒരു റിലേഷൻ. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു സംശയം വരത്തില്ല. നമ്മൾ യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് ഇതിൻ്റെ സാരം. എങ്കിൽ ബൈബിളിലെ ക്രമം, പിതാവായ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്തൊരു സുപ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പിതാവിൻ്റെ സൃഷ്ടിയാണോ പുത്രൻ, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ജനിച്ചവനാണോ പുത്രൻ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളുകൾ, യേശുക്രിസ്തു ദൈവമാണ് എന്ന് നിഷേധിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു വാദമാണ് പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ, അതുപോലെ പുത്രൻ ദൈവമല്ല എന്നുള്ളത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. 2 സങ്കീർത്തനത്തിലെ ഒരു വാക്യം വെച്ചിട്ടാണ് ആ കാര്യം പറയുന്നത്. ആദ്യം ആ വാക്യം എന്താ നോക്കാം. 2 സങ്കീർത്തനം 7 വാക്യത്തിൽ യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വ്യക്തമായിട്ട് നീ എൻ്റെ പുത്രൻ ഇന്ന് തന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറയുന്നു. അതിൻ്റെ 12 വാക്യത്തിൽ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ, അവൻ്റെ കോപം ക്ഷണത്തിൽ ജനിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ എന്ന് വ്യക്തമായി കാണുന്നു. അപ്പോൾ ഇവിടെ നീ എൻ്റെ പുത്രൻ ഇന്ന് തന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പുത്രനെ പിതാവ് ജനിപ്പിച്ചതാണ് എന്നർത്ഥം വരികയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു പ്രവചന ഭാഗമാണ്. ആ പ്രവചനം എങ്ങനെ നിറവേറിയെന്ന് അപ്പോസ്തലന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഈ ഒരു ദുരുപദേശം തകർന്നു പോകും. അപ്പോസ്തലപ്രവൃത്തി 13:30 വാക്യങ്ങൾ വായിക്കുന്നു. ഇത് അപ്പോസ്തലന്മാർ പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമല്ല. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറെ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പാകെ സാക്ഷികളാകും. ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാർത്തത്വം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളെ സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ എന്നെ ജനിപ്പിച്ചു എന്ന് 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം എന്താ അവിടെ അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച കാര്യം സൂചിപ്പിച്ചാണ് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ എന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് അപ്പോസ്തലന്മാർ വ്യക്തമായി പറയുന്നു, ഇതാണ് സംഭവം. അപ്പോൾ പിന്നെ ആ ഒരു ആശയത്തിന് അവിടെ പ്രസക്തി ഇല്ലാതാവുകയാണ്. ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പുത്രൻ എന്നുള്ളത്. പല സഭകളും ഇതൊരു പ്രധാനപ്പെട്ട ഉപദേശമായിട്ട് വെക്കാറുണ്ട്, പക്ഷെ തെറ്റാണ്. ഇനി ഒരു വാക്യം കൂടെ, എബ്രായ കരുതൽ ലേഖനം 1:5 വാക്യത്തിൽ നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന്, ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്നും അരുളി ചെയ്യുന്നു. 8 വാക്യം, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്ന് വ്യക്തമായി കാണുന്നു. അപ്പോൾ ഇവിടെയും ഈ പുത്രൻ ആരാണ്, ജനിപ്പിച്ചു എന്ന് പറഞ്ഞ പുത്രൻ ആരാണ്? ദൈവമാണെന്ന് പിതാവായ ദൈവം തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ ആ സംശയം അവിടെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഞാൻ പറഞ്ഞല്ലോ യഹോവ സാക്ഷിയുടെ ഉപദേശമാണ് യേശു ദൈവമല്ല എന്നുള്ളത്. അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. യേശു ദൈവമാണെന്ന് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി യേശുനാമക്കാർ പറയുന്ന ഉപദേശമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. യഹോവ ആയ ദൈവം തന്നെയാണോ, അല്ലെങ്കിൽ പിതാവായ ദൈവം തന്നെയാണോ പുത്രനായിട്ട് വന്നത്? അവർ പറയുന്നത് ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ, ഒറ്റ പേഴ്സണേ ഉള്ളൂ. പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വന്നത്, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ട് വന്നത്. ഇത് വചനാടിസ്ഥാനത്തിൽ ശരിയാണോ അല്ലയോ എന്ന് 2 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആ ഉപദേശം ഒരു ചില്ലി ഒട്ടാരം തകരുന്നത് പോലെ തകരുന്നത് കാണാൻ സാധിക്കും. അനേക വാക്യങ്ങളുണ്ട്, പക്ഷെ വ്യക്തമായിട്ട് 2 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നു. അത് വെറും ഒരു അർത്ഥശൂന്യമായ പൈശാചിക ഉപദേശമാണ് എന്ന് മനസ്സിലാക്കാൻ
അത് സാധിക്കും. ആ വാക്യമാണ് അടുത്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ ആ വാക്യം ചോദ്യം മനസ്സിലായല്ലോ. പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വന്നത്, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ട് വന്നത്. അതായത് ഒരു വ്യക്തിയേ ഉള്ളൂ എന്നാണ് യേശു നമുക്കായി പറയുന്നത്. യേശു എന്താണ് പറയുന്നത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:16 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒരാളല്ല, ഞാൻ ഏകനല്ല. ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആരുണ്ട്? പിതാവുണ്ട്, മറ്റൊരാളുണ്ട്. അതൊരു വാക്യം. രണ്ടാമത്തെ വാക്യം, രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ? രണ്ട് യേശു പറയുന്നത്, ഞാനല്ല, രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുണ്ടോ? ഇനി യേശു പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരാളാണോ രണ്ട് പേരാണോ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എത്ര പേരായി? യേശു എന്താ പറഞ്ഞേ? രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യം നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അത് യേശു തെളിയിക്കുവാണ്, ആ രണ്ട് മനുഷ്യ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അതേപോലെ യേശു പറയോ, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു ഒരാളായി, എന്നെ അയച്ച പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും രണ്ടുപേരായി. യേശു തന്നെ പറയുന്നു ഞങ്ങൾ രണ്ടുപേരാണെന്ന്, ഞാൻ ഏകനല്ല എന്ന്. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ യേശുനാമക്കാരുടെ പൈശാചിക ഉപദേശമാണ് അത് പിശാചിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് മനസ്സിലാക്കാൻ ഇത്രയും വാക്യം തന്നെ ധാരാളം. നീ പിന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് എത്രയോ ഭാഗങ്ങൾ പിതാവ് പുത്രനോട് സംസാരിക്കുന്നു, പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഐക്യതയിൽ ഒന്നാണെന്ന് ഐക്യതയിൽ ഒന്നാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരാളാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് മുതൽ നിങ്ങൾ അവനെ കണ്ടിരിക്കുന്നു. ചിലർ ആ വാക്യം വെച്ചിട്ട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നത് യേശു തന്നെയാണ് പിതാവ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ അവനെ കണ്ടിരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ആ 3.5 വർഷം, അത് പലത് 3.5 വർഷത്തിന് അവസാനമാണ്, ക്രിസ്തുമസ് തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ്. അപ്പൊ ആ 3.5 വർഷം അത് യേശുവിനെ കണ്ടിട്ട് ഒരു പിതാവിനെ കണ്ടില്ല. അപ്പൊ എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നത് എന്താ? പിതാവിനെ വെളിപ്പെടുത്തിയ കാര്യം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്യത്തിൽ തന്നെ എന്താണ്? പിതാവ് പുത്രനും വ്യത്യസ്ത വ്യക്തികളാണെന്ന് പുത്രൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതിനപ്പുറം സാക്ഷ്യം നമുക്ക് ആവശ്യമില്ല, മനുഷ്യരുടെ വ്യാഖ്യാനവും ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാൻ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുവാണ്. എന്താണ് ത്രിയേകദൈവ വിശ്വാസം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതൊന്ന് വചനത്തെ കൂടി ലളിതമായി തെളിയിക്കുകയും ത്രിയേകദൈവ വിശ്വാസം പറയുന്ന ആളുകൾക്ക് എത്ര ദൈവമുണ്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഒരു ദൈവമാണോ, മൂന്ന് ദൈവമാണോ, അത് രണ്ട് ദൈവമാണോ? ഇത് പലപ്പോഴും ചോദിച്ച് ആളുകളെ കൺഫ്യൂസ് ആക്കാറുണ്ട്. അത് ആ കൺഫ്യൂഷൻ ഇന്ന് ഇല്ലാതാവണം. അതാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ത്രിയേക ദൈവ വിശ്വാസമാണ് വചനത്തിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടിൽ ദൈവിക ദൈവവചനത്തിൽ കാണപ്പെടുന്ന ശരിയായ വിശ്വാസം. അപ്പോൾ ആ ശരിയായ വിശ്വാസത്തിനെതിരെ യേശുനാമക്കാരും യഹോവ സാക്ഷികളും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്, നിങ്ങൾക്ക് മൂന്ന് ദൈവമുണ്ട് എന്ന് പറയാറുണ്ട്. ആ കാര്യം കൂടിയാണ് നമ്മൾ അത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കേണ്ടത്. അതിലെ പറയട്ടെ, ട്രിനിറ്റി എന്ന വിഷയത്തെപ്പറ്റി വളരെ വിശദമായിട്ടൊരു വീഡിയോ ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജ്, നിങ്ങളെപ്പോൾ കാണുന്ന ഫേസ്ബുക്ക് പേജിൽ കൂടെയുള്ള പോസ്റ്റാണ് കാണുന്നത്, ചെയ്തിട്ടുണ്ട്. അപ്പം ആ പേജ് കടന്ന് ആ ട്രിനിറ്റി എന്ന വിശദമായ വീഡിയോ വ്യക്തമായി കാണാൻ സാധിക്കും. ഞാൻ ഇതിനകത്ത് ലളിതമായി മാത്രമേ പറയുന്നുള്ളൂ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം എൻ്റെ വിഷയം ട്രിനിറ്റി വിശദീകരിക്കുകയല്ല, പകരം ത്രിയേക ദൈവ വിശ്വാസികൾക്ക് എത്ര ദൈവമുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അതുകൊണ്ട് അതാണ് ഞാൻ പ്രധാനമായിട്ടും എടുക്കുന്നത്. എങ്കിലും ട്രിനിറ്റിയുടെ ആശയം വ്യക്തമാക്കുന്ന ചില വാക്യങ്ങൾ നിങ്ങൾ മുമ്പ് കാണിച്ച് ചോദ്യത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നിൻ്റെ വാക്യം മാത്രം പറഞ്ഞ് ആ കാര്യം ജസ്റ്റ് ഷോർട്ടായിട്ട് വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരണം എൻ്റെ പേജിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:21 മുതൽ വായിക്കുമ്പോൾ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. നിന്നാണ് പിതാവും പുത്രനും ആയിരിക്കുന്നത്, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടത് തന്നെ. നമുക്കറിയാം ദൈവം നമ്മൾ വസിക്കുന്നു, നമ്മൾ ഹൃദയത്തിൽ അനുഭവിച്ചറിയുന്നു. അപ്പൊ ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിനത് സാധിക്കും. കർത്താവ് പറയുക, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ.
ഇനി അതിൻ്റെ 23-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന്, നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. നാം ബഹുവചനമാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ. അപ്പം ഈ നാം എന്ത് ചെയ്യണം? ഒന്നായിരിക്കുവാണ്, വിഘടിച്ച് നിൽക്കുവല്ല, രണ്ട് ദൈവമായിട്ടായിരിക്കുമല്ല, ഒന്നായിരിക്കുവാണ്. ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. അപ്പം അവരാരാ? ശിഷ്യന്മാരാ. യൂത ഒഴിച്ച് ബാക്കി എല്ലാ ശിഷ്യന്മാരും അവിടെ ഉണ്ട്. ഇസ്കരിയോത്ത് യൂത ഒഴിച്ച് ബാക്കി എല്ലാ ശിഷ്യന്മാരും ഉണ്ട്. അപ്പം അവരും ഒന്നാകേണ്ടതിന്. അവർ പലരാണെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഒന്നാകണം. എങ്ങനെ ഒന്നാകണം? നാം ഒന്നായിരിക്കുന്നത് പോലെ. അതെങ്ങനെയാണ്? വായിച്ചു നോക്കാം. ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ എൻ്റെ വിശദീകരണം ഇല്ലാതെ തന്നെ പിതാവ് പുത്രനും എങ്ങനെയാണ് ഒന്നായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഐക്യത്തിലാണ് ഒന്നായിരിക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവാരാ? യേശുവിൻ്റെ ആത്മാവ്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ 6-7 വാക്യത്തിൽ യേശുവിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൽ പുത്രനായ ദൈവമായിരിക്കുന്നു. പുത്രനായ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ഇത് ലളിതമായി മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറിയ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ്. അപ്പോൾ ദൈവം എങ്ങനെയായിരിക്കുന്നു, അതേ രീതിയിലാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൃഗങ്ങളെ ഒന്നും ആരാധിക്കാൻ പോകാത്തത്, വണങ്ങാത്തത്, ദൈവമായിട്ട് കണക്കാക്കാത്തത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കാത്തത്. കാരണം ദൈവം എങ്ങനെയായിരുന്നു ആ നിലവാരത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നിന്നാണ് ദൈവം പറയുന്നത്, നമ്മുടെ സാദൃശ്യപ്രകാരം. അപ്പോൾ ഒരു മനുഷ്യൻ എന്തൊക്കെയുണ്ട്? ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. എന്നിൽ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. പക്ഷെ ഞാൻ മൂന്ന് മനുഷ്യനല്ല, ഞാൻ ഒരു മനുഷ്യനാണ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ദേഹത്തിൽ നിന്ന് ആത്മാവ് വേർപെടും. അതുവരെ ഒന്നായി തന്നെയാണ് നിൽക്കുന്നത്, അത് ഒന്നായി തന്നെയാണ് കാണപ്പെടുന്നത്. അതേപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്ത വ്യക്തികളായിരിക്കുമ്പോൾ തന്നെ അവർ ഐക്യത്തിൽ ഒന്നാണ്. പിതാവിന് പുത്രനായിരിക്കുന്നു, പുത്രന് പിതാവിലായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിന് പരിശുദ്ധാത്മാവെന്നാണ്, ദൈവത്തിൻ്റെ ആത്മാവിന് പരിശുദ്ധാത്മ ദൈവാത്മാവെന്ന് എടുത്തു പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയാൽ ട്രിനിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദൈവം, ഐക്യത്തിൽ ഒന്നായിരിക്കുന്നു, ഏക ദൈവം. ഈ ട്രിനിറ്റിയുടെ തൃത്വത്തിൽ ഒന്നാമൻ, തൃത്വത്തിൽ രണ്ടാമൻ, തൃത്വത്തിൽ മൂന്നാമൻ എന്ന കാര്യമൊക്കെ ഉണ്ട്. അത് വിശദമായി നമുക്ക് അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി ചോദ്യം, ഇത് പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ത്രിയേക ദൈവ വിശ്വാസം വിശ്വസിക്കുന്നവർക്ക് എത്ര ദൈവമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ത്രിയേക ദൈവ വിശ്വാസം കൊണ്ടു നടക്കുന്നവർക്ക് എത്ര ദൈവമുണ്ട്? ഇവർ ആരോപിക്കുന്നത്, ഞാൻ ട്രിനിറ്റി വിശ്വസിക്കുന്ന ആളാണ്, നമ്മളെപ്പോഴും ആൾക്കാർക്ക് മൂന്ന് ദൈവമുണ്ട് എന്നുള്ളതാണ്. കാരണം പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവ് അല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. അതൊരു മൂന്ന് ദൈവമുണ്ടെന്നാണ് പറയുന്നത്. ലോജിക്കലി പറയുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നും. ലോജിക്കലി ദൈവജനത്തെ എന്തായിരുന്നിരിക്കും നോക്കാം. ഞാൻ നേരത്തെ POC ബൈബിളിൽ വാക്യം വായിച്ചു. ആ വാക്യം വീണ്ടും കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യം POC ബൈബിളിൽ നിന്നും, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഒറ്റ വാക്യത്തിൽ പിതാവിനെയും ദൈവം എന്ന് പറയുന്നു, പുത്രനെയും ദൈവമെന്ന് പറയുന്നു. പക്ഷെ അതേ ബൈബിൾ രണ്ട് ദൈവമെന്ന് പറയുന്നില്ല. എന്നതുപോലെ പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്. ബൈബിൾ രണ്ട് ദൈവമെന്ന് പറയാത്തത് കൊണ്ട് ഞങ്ങളും പറയുന്നില്ല. മനസ്സിലായോ? ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ. ബൈബിളിൽ ഈ വാക്യത്തിൽ പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്, അത് ബൈബിളാണ് പറയുന്നത്. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ രണ്ട് ദൈവമെന്ന് ബൈബിൾ പറയുന്നില്ല. അതുപോലെ നമ്മളും പറയുന്നില്ല. ഇത്ര ഈ രീതിയിൽ ചിന്തിച്ചാൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ആയിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഒരു ദൈവമേ ഉള്ളൂ. പിതാവായ ദൈവത്തിൽ പുത്രനായിരിക്കുന്നു, പുത്രനാത്മാവാണ്, പരിശുദ്ധമാണ്, ഐക്യത്തിൽ ഒന്നായി നിൽക്കുന്നു. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഡാനി ജോസഫ് എന്ന് ഞാൻ ഒരാളാണ്. ഇതിന് മൂന്ന് ഘടകമുണ്ട്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് വേർപെടും. എന്നുവെച്ചാൽ ഞാൻ മൂന്ന് വ്യക്തിയാവുമല്ല. അതേപോലെയാണ് നമ്മളിത് ഇതിനെ ചിന്തിക്കേണ്ടത്. ഇപ്പം ബൈബിൾ തന്നെ രണ്ട് വ്യക്തികൾ ദൈവം എന്ന് പറഞ്ഞു, രണ്ട് ദൈവം എന്ന് ബൈബിൾ പറയാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല എന്ന് മാത്രം. ഏകദൈവ വിശ്വാസമാണ് ത്രീ. അതുകൊണ്ട് ത്രീ ഏക ദൈവ വിശ്വാസം എന്ന് പറഞ്ഞത്. ഈ ആളുകൾ ത്രീ എന്ന് മാത്രമേ കേൾക്കത്തുള്ളൂ, ത്രീ ഏക എന്ന് കേൾക്കത്തില്ല. അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
ബൈബിൾ പരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ബൈബിൾ വാക്യ അടിസ്ഥാനമുള്ളതും ത്രിയേക ദൈവവിശ്വാസത്തിൽ മാത്രമാണ്. യേശുനാമക്കാരുടെ വിശ്വാസത്തിനോ യഹോവാ സാക്ഷിക്കാരുടെ വിശ്വാസത്തിനോ ക്രിസ്റ്റോഡഫിൽസിന്റെയോ ബ്രൻഹാം ഫോളോവേഴ്സിന്റെയോ ഒന്നും വിശ്വാസത്തിന് അടിസ്ഥാനമില്ല എന്ന് നേരത്തെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി അനേക ചോദ്യങ്ങൾ ദൈവവിശ്വാസത്തിനെതിരായിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ പേജിൽ ഈ പോസ്റ്റ് താഴെ കമൻ്റ് ആയിട്ട് ചേർക്കാം. അടുത്ത വീഡിയോയിൽ ആ ചോദ്യം ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ഞാനായാലും മറ്റ് അനേക ആളുകൾ പല ഗ്രൂപ്പുകളിലോട്ടും ഒക്കെ ഷെയർ ചെയ്യും, ഇത് ഇഷ്ടപ്പെടുന്നവർ ഈ സത്യം അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾ പോയി കമൻ്റ് ഇട്ടാൽ എൻ്റെ ശ്രദ്ധയിൽ വരത്തില്ല. ബൈബിൾ ഗീക്സ് എന്ന പേജ് നിങ്ങൾക്ക് മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്താൽ അത് ക്ലിക്ക് ചെയ്താൽ പേജ് വരാൻ പറ്റും. പേജിൽ ഈ പോസ്റ്റ് താഴെ കമൻ്റ് ഇടുക. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽ ആ കമൻസ് വരും. ഞാൻ അത് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വചനസത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. ദുരുപദേശകരുടെയും ദൈവവിശ്വാസ ദൈവവചനത്തിലെ ദൈവവിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളുടെയും കപട വാദങ്ങൾ കേട്ട് തെറ്റിപ്പോകാതിരിക്കുക. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.